Tessa, fix. No, 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 no. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. ലൈസ് മീഡിയ തുടങ്ങിയിട്ട് ഇത്രയും നാൾ ഒരു ട്രെയിനറായിരുന്നു. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം രണ്ട് ട്രെയിനേഴ്സാണ്. ഞാനും ഉണ്ട്, എൻ്റെ വൈഫും ഉണ്ട്. രണ്ടുപേരും കൂടെ ടെസ്സെ മുന്നിന്നും പിന്നീന്നും സൈഡിൽ നിന്നും എല്ലാം കൂടെ ഒരുമിച്ച് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആളായിട്ടൊന്നും ചെയ്യുന്നൊന്നും പറയരുത്, നമ്മൾ തമാശയ്ക്ക് ഇറങ്ങിയാണ്. നമ്മളെല്ലാവരും ട്രെയിനിങ്ങിൽ കൊച്ചു കൊച്ചു കുട്ടികളാണ്, ആരും വലിയതായിട്ട് പഠിച്ചിട്ടുള്ളതൊന്നുമല്ലല്ലോ. എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് പഠിക്കുന്നു, പലരും തരുന്ന സജഷൻസ് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഫുഡ് ഉള്ള സമയത്ത് പപ്പി ട്രെയിനിങ് അനുസരിക്കുന്നു, ഫുഡ് ഇല്ലാത്തപ്പോൾ അനുസരിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നായിരിക്കും. ഞങ്ങളെന്തായാലും രാവിലെ ഇതിങ്ങനെ ഒന്ന് കുറേ കമൻസൊക്കെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു ഗെയിം കളിക്കാം. അതായത് ഒരു ഗെയിം, ഒരു ചകടാ. അതായത് ഞാൻ വിത്തൗട്ട് ഫുഡ് ട്രെയിൻ ചെയ്യുന്നു കുറച്ച് കമാൻഡ്സ്, ടെസ്സേ അതേപോലെ തന്നെ വൈഫ് അതേസമയം തന്നെ അതേ കമാൻഡ്സ് വിത്ത് ഫുഡ് ട്രെയിൻ ചെയ്യുന്നു. രണ്ടു ഒമ്പേ ചെയ്യുന്നു, ആര് പറയുന്ന ആദ്യം നോക്കാം, അങ്ങനെയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം, അതിന് ശേഷം ഞാൻ റീസൺസ് പറയാം. ഫസ്റ്റ് റൗണ്ട് സിറ്റ് ഷേക്കാൻ്റെ എൻ്റെ കയ്യിൽ ഫുഡ് ഇല്ല, ഞാൻ ഫുഡ് വെച്ചുകൊണ്ട് ട്രെയിൻ ചെയ്യണം. ഒരു മിനിറ്റിനകത്ത് ചെയ്യണം, അല്ലെ 30 സെക്കൻഡിനകത്ത് ചെയ്യണം. തുടങ്ങാം. ഇതിനകത്ത് ഞാൻ ജയിച്ചു. ഇനി ഇയാൾ വന്ന് നോക്ക് എത്ര സെക്കൻഡാന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഞാൻ തരാം. ടെസ്സ നോക്കി ഇവിടെ മടി. ടെസ്സ ഇനി ഇന്നല്ലാതാ. ടെസ്സ ഇല്ല. ടെസ്സ കം. ഇനി കളിക്കാൻ വിളിക്കുമ്പോ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, ഇതേപോലെ തന്നെ ഇരിക്കും. അതൊന്നും ഇടല്ലേ. ഫുഡിന് മാത്രം ഇങ്ങ് വരും. ഇവിടെ വന്നേ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ആണേ. അറിയത്തില്ല കുട്ടി. ഞാൻ ഫസ്റ്റ് റൗണ്ട് ജയിച്ചേ. സാരല്ല, ഞങ്ങൾ പയ്യെ ചെയ്താലും അടിപൊളിയായിട്ടേ ചെയ്തോളൂ. എടാ സെക്കൻഡ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് സിറ്റും ഷേക്കാൻഡും ഹൈഫൈയും. ഹൈഫൈയില് ഇയാൾക്ക് ഫുഡ്, എനിക്ക് ഫുഡ് ഇല്ലാതെ ട്രെയിനിങ്. ഓക്കെ, ആയിരിക്കുന്ന നോക്കാം. ഒരു വട്ടം വേണോ? പറ്റത്തില്ല. തങ്കക്കുട്ടി ഞാൻ ജയിച്ചു. ഞങ്ങളുടെ സെക്കൻഡ് റൗണ്ട് ആണേ. ടെസ്സ കം ഹിയർ. ഓക്കെ സിറ്റ്.
Tessa, sit. Good girl. Shake hand. No. Shake hand. Good girl. High five. High five. അവിടെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ഹൈ ഫൈ കണ്ടാലും കുഴപ്പമില്ല. ഹൈ ഫൈ ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തേ. ടെസ കം ഹിയർ കം ഹിയർ. ഓക്കെ സിറ്റ് ഷേക്ക് ഹാൻഡ് ഹൈ ഫൈ. അടുത്ത റൗണ്ടില് സിറ്റ് ഷേക്ക് ഹാൻഡ് ഹൈഫൈ ഡൗണ് സ്ലീപ്പ് ഇത്രയും കാര്യം. ഞാൻ വിത്തൗട്ട് ഫുഡ് ഇയാളെ വിത്ത് ഫുഡ് ഞാൻ ഈ കളിക്കില്ല നോക്കിക്കാണോ വഴി ഇതിനകത്ത് ഞാൻ ജയിക്കും നോക്കിയോ. ഗുഡ് ഗേൾ തങ്ക കുട്ടി. ഓക്കെ ഓക്കെ ഞങ്ങളുടെ തേർഡ് റൗണ്ട്. തേർഡ് റൗണ്ടിൽ സിറ്റ് ഷേക്ക് ആൻഡ് ഹൈ ഫൈ ഡൗൺ സ്ലീപ്പ്. ഓക്കെ കം കം ഹിയർ കം ഹിയർ ടെസ കം. വലിയ പരാജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒറ്റ ഇതുകൊണ്ട് ചെയ്തേ. ഫസ്റ്റ് റൗണ്ടിൽ അവൾക്ക് മനസ്സിലായില്ല ഞാൻ അവളെ ഇത് പറയാൻ വിളിക്കാന്ന്, അവളെ വെച്ച് കളിക്കാൻ വിളിക്കാന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ട് ഒരു പാളിച്ചയൊക്കെ പറ്റിയത്. എന്തായാലും നിങ്ങൾ ജയിച്ചതായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. കുട്ടി ഹൈ ഫൈ. നമ്മൾ ജയിച്ചു. അവിടെ കിടന്നോണ്ട് ഹൈ ഫൈ കാണിക്കുന്നു. അപ്പുറം ഹൈ ഫൈ ഹൈ ഫൈ. പുലിക്കുട്ടിയാ. ഇപ്പോൾ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും, ഫുഡുണ്ടെങ്കിലും ഫുഡില്ലെങ്കിലും പപ്പി അനുസരിക്കും. പക്ഷേ പപ്പിക്ക് അനുസരിക്കാൻ ഒരു റീസൺ വേണം. ആ റീസൺ എന്ന് പറയുന്നത് നമ്മൾ, ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ ഫുഡെന്ന് പറയുന്നത് ഒരു റീസൺ മാത്രമാണ്. നമ്മൾ 24 മണിക്കൂർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കത്തില്ല. ഇപ്പോൾ മനുഷ്യരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ തന്നെ മനുഷ്യർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പണം, പവർ, പെണ്ണ്, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. അതിലേതെങ്കിലും കൊടുത്ത ഒരാളിനെ വശത്താക്കാൻ പറ്റും. ഇപ്പോൾ ഡോഗിൻ്റെ, ജീവികളുടെ, മറ്റ് ജീവജാലങ്ങളും, മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ആണല്ലോ. ജീവജാലങ്ങളുടെ കേസിൽ ആഹാരം, പിന്നെ അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സുഖമായിട്ട് കവന്ന് കിടന്ന് കൂടുക, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചെറിയ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഉണ്ടെങ്കിൽ അത് അത്രയേ ഉള്ളൂ. അതിനൊക്കെ സെക്കൻഡ് തേർഡ് പ്രയോറിറ്റിയൊക്കെ ആണ്. ഫസ്റ്റ് ഫുഡിന് തന്നെയാണ്. അപ്പോൾ ഫുഡ് കൊടുത്തിട്ട് നമ്മൾ കമാൻഡ്സ് പഠിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഫുഡ് കാണിച്ച് മാത്രം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിലൊരു അർത്ഥമില്ല. നമ്മൾ ചില സമയത്ത് ട്രീറ്റായിട്ട് അയാളെ ഒന്ന് കളിപ്പിക്കുക. ഇപ്പോൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ അതിനകത്ത് ചെയ്തേക്കുന്ന അയാളെ കളിപ്പിച്ചതാണ്. എൻ്റെ ഈ ഫുഡില്ലായിരുന്നല്ലോ, ഞാൻ അവിടെ ട്രീറ്റായിട്ട് കൊടുത്തത് അയാൾക്ക് ആ എൻ്റർടൈൻമെൻറ്റാണ്. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ. നമ്മളെ കുട്ടികളെയൊക്കെ ഇപ്പോൾ സിനിമ കാണാമെന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യിക്കും. ഇപ്പോൾ നോട്ട് എഴുതാൻ പറയുക, പോയിരുന്ന് പഠിക്കണമെന്ന് പറയുക, വൈകിട്ട് സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറയുക. അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഡോഗിൻ്റെ കേസിലും ഒരു ട്രീറ്റ് തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ട്രീറ്റ് എന്ന് പറയുന്നത് അതാണ്. നമ്മളെപ്പോഴും ഡോഗിനെ അടുത്ത് വിളിച്ച് കമാൻഡ്സ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിക്കുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിനൊരു റീസൺ ഉണ്ടായിരിക്കണം. ഇപ്പോൾ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പപ്പി എടുത്ത് വളർത്തുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചിലർ ഒരു ഫ്രണ്ടായിട്ടായിരിക്കും എടുത്ത് വളർത്തുന്നത്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ. ചിലരൊരു ഫാമിലി ഡോഗായിരിക്കും, കുടുംബത്തിലൊരു അംഗത്തെ പോലെ നോക്കും. ചിലർക്കെന്ന് പറയുന്നത് ഇതൊരു തൊഴിലാളിയായിരിക്കും, വീട് നോക്കാനൊക്കെ ആയിട്ടുള്ള ഒരു തൊഴിലാളിയുടെ സ്ഥാനത്തായിരിക്കും. ഇതെന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഫാമിലി മെമ്പറാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളിനെ അടുത്ത് വിളിക്കുന്നത് ഡേ ഇങ്ങ് വന്നേന്ന് പറയുന്നു. അയാൾ അടുത്ത് വരുമ്പോൾ പറയും ആ ഒന്നുമില്ല വയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങ് പോകും. രണ്ടാമത് വിളിക്കുമ്പോൾ വരണമെന്നില്ലല്ലോ. അതുപോലെ തന്നെയാണല്ലോ. അതേപോലെ ഒരു തൊഴിലാളിയുടെ അടുത്ത് നമ്മൾ ശമ്പളം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കണമെന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ ഒരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിലും സ്നേഹത്തിൻ്റെ പുറത്ത് വരും, ചുമ്മാതെ വിളിക്കുവാണെന്ന് തോന്നി വരത്തില്ല. നമ്മളെപ്പോഴും ഡോഗിനെ കമാൻഡ്സ് ഒബേ ചെയ്യിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ വേണം. ഇപ്പം 4 നേരമാണ് ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫുഡിന് മുമ്പ് എല്ലാം പ്രാക്ടീസ് ചെയ്യിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അയാളെ ഫ്രീ ആക്കി വിടാം.
അല്ലാത്ത സമയത്ത് നമ്മൾ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഫുഡെല്ലാം കഴിഞ്ഞു വേറെ ട്രീറ്റ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലാത്ത സമയത്ത് വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ചുമ്മാതെ കമാൻഡ് പറഞ്ഞിട്ട് അയാളെ അങ്ങ് വെറുതെ വിടും, അതായത് സിറ്റ് സ്റ്റാൻഡ് ഡൗണ് ഇതെല്ലാം പറഞ്ഞ് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു, പപ്പി പപ്പിയുടെ വഴിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ പപ്പി വിചാരിക്കും ഇതെന്തതിന് ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു തോന്നലുണ്ടാവും. നമ്മൾ അതിനെന്തെങ്കിലും പകരമായിട്ട് കൊടുക്കുക, ഒന്നുകിലൊന്ന് സ്നേഹിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കളിപ്പിച്ചുവിടുക, അയാളുടെ മൂഡ് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യണം. ആ ഒരു റീസൺ, അതായത് ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ കളിപ്പിക്കലുണ്ടായത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്നേഹം കിട്ടിയത് എന്നൊക്കെ പപ്പിക്കന്നേരം തോന്നും. അപ്പം അങ്ങനെ ഒരു റീസൺ ഉണ്ടാക്കുക ഓരോന്നിനും, ചുമ്മാതെ ചെയ്തിട്ട് പോവാതെ. അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഫുഡ് കാണിച്ചുകൊണ്ട് കമാൻഡ് പറയുന്നത് ആദ്യം മാത്രമേ ഉള്ളൂ, കമാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇപ്പോൾ സിറ്റ് ഫുഡ് മേളിൽ കാണിച്ചിട്ട് ഇരുത്തി, അത് സിറ്റെന്ന് പറയുന്നത് അപ്പോൾ അനുസരിക്കാൻ തുടങ്ങും. ഇനി സെക്കൻഡ് ഡേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫുഡ് കാണിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ ഹാൻഡ് സിഗ്നലിലോട്ട് മാറണം. മറ്റേ കൈ ഫുഡ് ഒളിപ്പിച്ച് വെച്ചിരുന്നാൽ മതി, ഈ ഹാൻഡ് സിഗ്നൽ കണ്ടിട്ട് ഇരിക്കുമ്പോൾ ഫുഡ് എടുത്ത് കൊടുക്കുക, ഈ ഉള്ള രീതിയിലോട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.